ഘട്ടത്തിൽ തുടരാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് ഒരല്പം ആശ്വാസം. ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ശ്യാം ചേരുന്നു കൂടുതൽ വിവരങ്ങളായി. ശ്യാം, ഈ മഠത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോയത്. സംരക്ഷണം നൽകണമെന്ന് പറയുമ്പോൾ അവിടെ തന്നെ താമസിക്കാനുള്ള അവകാശം ഉറപ്പിച്ചാണോ കോടതിയുടെ നിർദ്ദേശം, അതോ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുള്ള ഒരു പൊതു ഉത്തരവാണോ ഉണ്ടായിട്ടുള്ളത്? ഇടക്കാല ഉത്തരവാണ്. ഇതിൽ ജീവന സ്വത്തിന് സംരക്ഷണം നൽകണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് കാരക്കാമല മഠത്തിനുള്ളിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുര ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകിയത്. ഇതിലാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് സിസ്റ്റർക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വിധി വന്നത്. 10 ദിവസത്തിന് ശേഷം വീണ്ടും ഈ കേസ് പരിഗണിക്കും. എന്തായാലും സിസ്റ്റർ ലൂസി കളപ്പുര മഠം വിടണമെന്ന് നേരത്തെ FCC കാരക്കാമല പ്രൊഫഷണൽ സുപ്രീം സിസ്റ്റർ ജ്യോതി മരിയ പറഞ്ഞിരുന്നു. ലൂസി കളപ്പുര FCC സഭാംഗമായി പരിഗണിക്കുന്നില്ലെന്നും അന്ന് ജ്യോതി മരിയ പറയുകയുണ്ടായി. ഈ സിസ്റ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടി കോടതിയിലും മുനിസിപ്പൽ കോടതിയിലും FCC അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു സിസ്റ്റർ ലൂസി തനിക്ക് സംരക്ഷണം നൽകണം, തനിക്ക് പോകാൻ കഴിയില്ല, ഇതിന് നിയമപരമായ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ ഇടക്കാല വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സിസ്റ്റർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PG